കണ്ണൂരിൽ വിമതന്മാരുമായി കോൺഗ്രസ് നേതൃത്വം നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടു. ടി കെ രാഗേഷിനെയും ഇരിക്കൂറിലെ വിമതൻ അബ്ദുൽ ഖാദറിനെയും അടക്കം നാലുപേരെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കി. മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്ന് വിമതർ പ്രതികരിച്ചു. കണ്ണൂർ അഴീക്കോട് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമെന്ന് പ്രഖ്യാപിച്ച വിമതൻ പി കെ രാഗേഷുമായി മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ പലവട്ടം ചർച്ച നടത്തിയിരുന്നു. എന്നാൽ രാഗേഷ് മുന്നോട്ട് വെച്ച എല്ലാ നിർദ്ദേശങ്ങളും അംഗീകരിക്കാനാവില്ലെന്ന് കണ്ണൂരിലെ കോൺഗ്രസ് നേതൃത്വം നിലപാടെടുത്തതോടെയാണ് അനുരഞ്ജന ചർച്ചകൾ വഴിമുട്ടിയത്. ഇതോടെ മധ്യസ്ഥ ശ്രമങ്ങൾ അവസാനിപ്പിക്കാനും കടുത്ത നിലപാടിലേക്ക് പോകാനും നേതൃത്വം തീരുമാനിക്കുകയായിരുന്നു. രാഗേഷിനൊപ്പമുള്ള കോൺഗ്രസ് ഭാരവാഹികളായ കായക്കൂൽ രാഹുൽ, പ്രദീപ് കുമാർ എന്നിവരെയും ഇരിക്കൂറിൽ വിമത സ്ഥാനാർത്ഥിയാകുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ച അബ്ദുൽ ഖാദറിനെയും പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 വർഷത്തേക്ക് പുറത്താക്കിയതായി ഡി സി സി പ്രസിഡന്റ് അറിയിച്ചു. കോൺഗ്രസിന്റെ ഒരു പ്രവർത്തകൻ, കോൺഗ്രസിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനം വഹിച്ച ഒരാൾ അത്തരമൊരു കൺവെൻഷൻ വിളിച്ചു ചേർത്ത് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് സംഘടനാ വിരുദ്ധ പ്രവർത്തനമാണ്. അതുകൊണ്ട് ഗുരുതരമായ അച്ചടക്ക ലംഘനം നടത്തിയ പി കെ രാഗേഷിനെയും ഇരിക്കൂറിലെ മുൻ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റായ കെ എൽ അബ്ദുൾ ഖാദറേയും കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് 6 വർഷക്കാലത്തേക്ക് പുറത്താക്കിയതായി ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്നാൽ അച്ചടക്ക നടപടി കാര്യമായി എടുക്കുന്നില്ലെന്നും മത്സരരംഗത്ത് ഉറച്ചു നിൽക്കുമെന്നും പി കെ രാഗേഷ് പ്രതികരിച്ചു. മത്സരരംഗത്തുനിന്ന് മാറാൻ തീരുമാനം എടുത്തിട്ടില്ല. വിശദമായ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, വിശദമായ പ്രതികരണം കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസിന്റെ അന്തകനെതിരെയുള്ള വിശദമായ പ്രതികരണം പിന്നീടുണ്ടാവും. കടുത്ത മത്സരം നടക്കുന്ന അഴീക്കോട് രാഗേഷിന്റെ സ്ഥാനാർത്ഥിത്വം തിരിച്ചടിയാകുമെന്ന നിലപാടാണ് മുസ്ലിം ലീഗിനുള്ളത്. അതുകൊണ്ട് തന്നെ രാഗേഷുമായുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ലീഗ് കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ കോൺഗ്രസ് അനുരഞ്ജന ശ്രമങ്ങൾ അവസാനിപ്പിച്ചതിൽ ലീഗിനുള്ളിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. മീഡിയ 1 കണ്ണൂർ.